നമസ്കാരം. ഒരു വീടിന്റെ പ്രധാന ഭാഗങ്ങളായി നാം പറയുന്നത് മുൻവശം പൂജാമുറി, പ്രധാന കിടപ്പുമുറി, അടുക്കള എന്നിവയാകുന്നു. എന്നാൽ ഇവിടെ എന്ത് ദോഷം അല്ലെങ്കിൽ എന്ത് തെറ്റുകൾ വന്നാലും അത് ആ വീടിനെയും കുടുംബാംഗങ്ങളെയും വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതാകുന്നു. അതിനാൽ ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വാസ്തുപ്രകാരം അടുക്കളയ്ക്ക് വലിയ സ്ഥാനം തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. കാരണം ഒരു വീട്ടിലെ ഊർജ പ്രഭവ സ്ഥാനം അടുക്കള എന്ന വാസ്തുവിൽ വ്യക്തമായി തന്നെ പരാമർശിച്ചിരിക്കുന്നതാകുന്നു. കൂടാതെ വിശ്വാസങ്ങൾ അനുസരിച്ച് അന്നപൂർണേശ്വരി ദേവി, ലക്ഷ്മി ദേവി, വരുണദേവൻ, വായുദേവൻ, അഗ്നിദേവൻ, അദൃശ്യ സാന്നിധ്യമായി ഗണപതി സ്വാമി എന്നീ ദേവതകളുടെ സാന്നിധ്യമുണ്ട്. അതിനാൽ അടുക്കളയിലെ ഓരോ വസ്തുക്കളുടെയും സ്ഥാനം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുമാകുന്നു. യഥാസ്ഥാനത്താണ് എങ്കിൽ വലിയ നേട്ടങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്തും. എന്നാൽ തെറ്റായ സ്ഥാനത്താണ് എങ്കിൽ വലിയ ദുരിതങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുവാൻ അത് കാരണമായി തീരും. അതിനാൽ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുവാൻ അടുക്കളയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പോസിറ്റീവായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ഇടമാണ് അടുക്കള. പഞ്ചഭൂതങ്ങളെ ആരാധിക്കുന്ന ഇടം. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി എന്നിവ തുല്യതയോടെ കാണേണ്ട സ്ഥലം. അഗ്നിയുടെ സ്ഥാനം തെക്ക് കിഴക്കാകുന്നു. അവിടെ സാധ്യമല്ല എങ്കിൽ മാത്രം വടക്ക് പടിഞ്ഞാറ് ദിശയും അഗ്നിയുടെ സ്ഥലം വരുന്നതാകുന്നു. ഈ സ്ഥാനം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ വടക്ക് ദിശയിൽ ഒരിക്കലും പാടുള്ളതല്ല. അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ദിശയിലും പാടുള്ളതല്ല. തെക്ക് പടിഞ്ഞാറ് ദിശയും ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. ആ വീടുകളിൽ കലഹമൊഴിഞ്ഞ് സമയമുണ്ടാകില്ല എന്നതാണ് വാസ്തവം. ഏത് കാര്യങ്ങൾക്കും തർക്കം. എപ്പോഴും ജീവിതത്തിൽ മനസമാധാനം ലഭിക്കാത്ത അവസ്ഥയാണ് ആ വ്യക്തികൾക്ക് ഉണ്ടാവുക. അടുക്കളയിലെ സ്റ്റൗ, ടോസ്റ്റർ, സിലിണ്ടർ, മൈക്രോവേവ് ഓവൻ തുടങ്ങിയവ തെക്ക് കിഴക്ക് വരണം എന്നാണ് പറയുക. ദിശ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. തെക്ക് കിഴക്കാണ് ഉത്തമം. അതേപോലെ തന്നെ പാചകം ചെയ്യുമ്പോൾ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ആദ്യം ഗണേശ ഭഗവാനെ മനസ്സിൽ സ്മരിക്കണം. ആദ്യം ഭഗവാനെയാണ് സ്മരിക്കേണ്ടത്. ശേഷം ഓം അന്നപൂർണേശ്വരിയേ നമഃ എന്ന് മന്ത്രം 3 തവണ ജപിക്കുക. ഓം അന്നപൂർണേശ്വരിയേ നമഃ 3 തവണ ജപിക്കുക. കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പാചകം ചെയ്യുവാൻ. ആ കാര്യവും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ വർദ്ധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ജലവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. ജലവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, വാഷ് ബേസിൻ, വാഷിംഗ് മെഷീൻ, പൈപ്പ്, പാത്രം കഴുകുന്ന സ്ഥലം എന്നിവ വടക്ക്, വടക്ക്, കിഴക്ക് മൂലകളിൽ വരുന്നതാണ് ഏറ്റവും ശുഭകരം. ഏറ്റവും ശുഭകരം എന്നാണ് വാസ്തുവിൽ പരാമർശിച്ചിട്ടുള്ളത്. അടുക്കളയുടെ മുകളിൽ വാട്ടർ ടാങ്ക് പടിഞ്ഞാറെ മൂലയിൽ വരുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമ്പത്ത്, അതേപോലെ തന്നെ ആരോഗ്യം എന്നിവ നാൾക്കുനാൾ വർദ്ധിക്കും എന്നാണ് പറയുക. അതേപോലെ തന്നെ ഫ്രിഡ്ജുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഇടുന്നതാണ് ഏറ്റവും ശുഭകരം. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ധാന്യങ്ങൾ, പ്രധാനമായും പലചരക്ക് സാധനങ്ങൾ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വരുന്നതാണ് ഏറ്റവും ശുഭകരം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഭാഗ്യം വർദ്ധിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. രാത്രിയിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ കാര്യങ്ങൾ നിത്യവും ഏവരും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. വൃത്തിയാക്കിയതിന് ശേഷം എപ്പോഴും അടുക്കള അടയ്ക്കുവാൻ ശ്രമിക്കുക. അത് പ്രധാനമായ ഒരു കാര്യമാകുന്നു. കാരണം ദേവതാ സാന്നിധ്യമുള്ള സ്ഥലം ആയതിനാൽ തന്നെ ഇപ്രകാരം വൃത്തിയാക്കാതെ കിടക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിന് കാരണമാകും. അതിനാൽ തന്നെ വൃത്തിയാക്കിയതിനു ശേഷം കിടക്കുക. അതേപോലെ തന്നെ എച്ചിൽ പാത്രങ്ങളുണ്ട് എങ്കിൽ അത് അതീവ ദോഷകരമാകുന്നു. അതിനാൽ തന്നെ അത്തരം പാത്രങ്ങൾ
കഴുകിയതിനു ശേഷമാണ് ഉറങ്ങേണ്ടത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. വേസ്റ്റ് ബാസ്കറ്റ് പലപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഒരിക്കലും രാത്രിയിൽ വേസ്റ്റ് ബാസ്കറ്റ് തുറന്ന് വയ്ക്കുവാൻ പാടുള്ളതല്ല. ഇത് അതീവ ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. അടുക്കളയിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ വേസ്റ്റ് ബാസ്കറ്റ് ഒരിക്കലും തുറന്ന് വയ്ക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴുകാനുള്ള പാത്രങ്ങൾ വർക്ക് ഏരിയയിലെങ്കിലും വയ്ക്കുക. അതായത് ചിലർക്ക് രാത്രി തീരെ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. അത് ആരോഗ്യപരമായ പ്രശ്നങ്ങളാലാകാം. അത്തരത്തിലുള്ള അവസ്ഥയുണ്ട് എങ്കിൽ മാത്രം, നിങ്ങൾ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ കഴുകാനുള്ള പാത്രങ്ങൾ വർക്ക് ഏരിയയിൽ എങ്കിലും വയ്ക്കുക. ഒരിക്കലും അടുക്കളയിൽ വയ്ക്കരുത് എന്ന കാര്യം ഓർക്കുക. അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുക്കളയിൽ ചിലന്തിവല ഉണ്ട് എങ്കിൽ അവ ഒഴിവാക്കുക എന്ന കാര്യം. അടുക്കളയിൽ ചിലന്തിവല വരുന്നത് ആ വീടുകളിൽ ദാരിദ്ര്യവും അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിനും കാരണമായി തീരും. അതിനാൽ തന്നെ ആ വീടുകളിൽ നാൾക്ക് നാൾ ദുഃഖങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക. അതേപോലെ തന്നെ അടുക്കളയിൽ വസ്തുക്കൾ, അതായത് പലചരക്ക് വസ്തുക്കളും മുറം പോലുള്ള മറ്റു കാര്യങ്ങളും പൊടി പിടിച്ചിരിക്കുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമായാണ് കണക്കാക്കുക. ആ വീടുകളിൽ പ്രതീക്ഷിച്ച അത്രയും ഉയർച്ച വന്ന് ചേരണം എന്നില്ല. അതിനാൽ തന്നെ ആ വീടുകളിൽ നാൾക്ക് നാൾ ദോഷങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ ഈ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കണം എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, അടുക്കളയിൽ രാത്രി ഒരിക്കലും ചെരുപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യമാകുന്നു. അതേപോലെ തന്നെ മരുന്നുകൾ ഒരിക്കലും അടുക്കളയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഈ രണ്ട് കാര്യവും നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അത് അത്ര ശുഭകരമായി ഭവിക്കില്ല എന്ന് മാത്രമല്ല, ദോഷഫലങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ആരോഗ്യപരമായ പ്രശ്നങ്ങളും അതേപോലെ തന്നെ അലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുക, അതിനാൽ തന്നെ ആ വീടുകളിൽ ദാരിദ്ര്യം തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അടുക്കളയിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാകുന്നു. ഈ കാര്യങ്ങൾക്ക് എപ്പോഴും പ്രഥമ പരിഗണന തന്നെ നൽകണം എന്ന കാര്യം ഓർക്കുക.